കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചേക്കാം. നിങ്ങൾ പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ. സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റി പറയണം, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റ് ടീച്ചർ അറിയാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഇടണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ക്ലാസ്സിലെ കുട്ടികളാകാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മള് ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനില് സെക്കൻഡ് ക്വസ്റ്റ്യനില് ഫസ്റ്റ് പോർഷൻ യൂസിംഗ് ആൾജിബ്ര എക്സ്പ്ലെയിൻ വൈ 1/10 11/100 111/1000 എക്സെട്ര ഓഫ് എനി നമ്പർ ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 ഓഫ് ദാറ്റ് നമ്പർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് 1/9 ആൻസറിനോട് ക്ലോസ് ആയിട്ട് വരും നമ്മൾ ഇതിന്റെ. ഇങ്ങനെ 1/10 കണ്ടുപിടിക്കുന്നതിനേക്കാൾ ക്ലോസ് ആയിരിക്കും 11/100, അതിലും ക്ലോസ് ആയിരിക്കും 111/1000. അങ്ങനെ പോകുന്ന ആ ഒരു കാര്യം നമ്മൾ ഇതിനു മുമ്പത്തെ കണക്കുകൾ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. 1/9 എന്ന് പറഞ്ഞാൽ 0.111 എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 1/9 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും ചേർച്ച ഇങ്ങനെ പറഞ്ഞ 1/10, അതിലും ക്ലോസ് ആണ് 11/100. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞു 0.11. 2/9 ആണെങ്കിൽ 2/10നോടായിരിക്കും ചേർച്ച. അതിലും ചേർച്ചയാണ് 22/100നോട്. അതിലും ചേർച്ചയാണ് 222/1000നോട്. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മോർ ക്ലോസ് ആയിട്ട് വരും. നമ്മൾ ഇതിങ്ങനെ കണ്ടുപിടിക്കും തോന്നും. അപ്പൊ ഇനി എല്ലാം പറയേണ്ടതില്ല. 3/9 ആണെങ്കിൽ 3/10. അങ്ങനെയാണെങ്കിൽ ആൾജിബ്ര ഉപയോഗിച്ച് പറയുമ്പോൾ എക്സ് ബൈ നയൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടെന്നിനോട്, അല്ലെങ്കിൽ അതിലും ക്ലോസ് ആയിരിക്കും 11x/100നോട്. അതിലും ക്ലോസ് ആയിട്ടുള്ള ബന്ധമായിരിക്കും 111x/1000നോട്. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. ഇതൊന്ന് ഈ ലാസ്റ്റ് ലൈനെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ എക്സ് ബൈ നയൻ എനി നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനി നമ്പർ 1/10 ഇൻറ്റു എനി നമ്പർ എന്ന് പറഞ്ഞാൽ 1/10 ഇൻറ്റു എനി നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടെൻ. ഇനിയോ 11/100 ഓഫ് എനി നമ്പർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിച്ച് എഴുതും? എക്സ് ബൈ 100 അതല്ലേ എഴുതിയേക്കുന്നത്. 11x/100 ദെൻ ബൈ 1000 ഓഫ് എനി നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? 111x/1000. ഇതെല്ലാം ഗെറ്റിംഗ് മോർ ക്ലോസ് ആൻഡ് ക്ലോസർ ടു എക്സ് ബൈ 9. അതിലേറ്റവും ക്ലോസ് ഇതാണ്, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഏറ്റവും ക്ലോസ് ഇതിനോട് എന്ന് നമ്മൾ തെളിയിക്കണം. എനി നമ്പർ ഓഫ്, അത് നമ്മൾ ചെയ്യാൻ പോണത് എനി നമ്പർ ഓഫ് 1/x കണ്ടുപിടിക്കണമല്ലോ, 1/10 കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 1/10 ഇൻറ്റു എക്സ് എന്ന് എനി നമ്പർ എന്ന് പറയുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു 1/9 ഓഫ് ദാറ്റ് നമ്പർ. ഇപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഇത് 1/10 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 10 is approximately equal to x by 9 എന്നാണ് ഫസ്റ്റ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതൊന്ന് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ, ഇത് നമ്മൾ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. ഇതിന്റെ നേരെ ഡിഫറൻസ്, ഇതിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. കാരണം എക്സിനെ 9 പ്രാവശ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് വലുത്. അതുകൊണ്ട് എക്സ് ബൈ 9 മൈനസ് എക്സ് ബൈ 10. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഫ്രാക്ഷൻ നമ്പറൊക്കെ കുറയ്ക്കാനും കൂട്ടാനും ഗുണിക്കാനും എല്ലാം ചെറിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ആ ചെറിയ ക്ലാസ്സിലെ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും കണ്ട് പഠിച്ചാൽ മാത്രമേ കണക്ക് നമുക്ക് ഈസി ആവുകയുള്ളൂ. ഇതിന് നമ്മൾ ഒരു ഈസി മെത്തേഡ് നോക്കുകയാണ്. ഇത് ചെയ്യുന്നത് 10x മൈനസ്
9x divided by 9 into 10. എങ്ങനെ വന്നു എന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ചെറിയ ക്ലാസ്സിലെയാണ്. അപ്പോൾ നമുക്ക് 1x divided by 90 എന്ന് കിട്ടും, അല്ലെങ്കിൽ x by 90 എന്നാണ് ഈ ഡിഫറൻസ് കിട്ടുന്നത്. നോക്കി വെച്ചോളുക, x by 10 x by 9 തമ്മിലുള്ള ഡിഫറൻസ് ഈസ് x by 90. അത് നമുക്ക് ആവശ്യം വരും, ഇതൊന്ന് ഓർക്കാനായിട്ട് നമുക്ക് ആവശ്യം വരും. അടുത്തതായി 11/100 ഓഫ് എനി നമ്പർ x ആൻഡ് x by 1/9 ഓഫ് അങ്ങനെ പറഞ്ഞല്ലോ. അത് നമ്മൾ നോക്കുന്നത് ഇതിന്റെ രണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതിന് ഡിഫറൻസ് കണ്ടുപിടിക്കും, ഇതിലെ ചെറുത് ഏതാ, അതൊക്കെ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി. എക്സ് ബൈ നയൻ തന്നെയാണ് ഇവിടെയും ചെറുത്, മൈനസ് 11x ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു, നമ്മൾ എങ്ങനെ ചെയ്യണം, അപ്പൊ നമുക്ക് വരുന്നത് 100x മൈനസ് 99x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതുപോലെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. 900 ആൻസർ ഈസ് 1x ഡിവൈഡഡ് ബൈ 900 എന്ന് വന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, എക്സ് ഡിവൈഡഡ് ബൈ 900 എന്നാണ് ഈ പ്രാവശ്യം വന്നത്. ഇതിന് തൊട്ട് മുമ്പ് ചെയ്തതിനകത്ത് ഒന്ന് ഓർമ്മയുണ്ടോ, ഇതും ഇതും തമ്മിൽ കുറച്ചപ്പോൾ ഈ ഡിഫറൻസ് കണ്ടപ്പോൾ നമുക്ക് എക്സ് ബൈ 90 ആണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ, രണ്ട് നമ്പറുടെ ഇവരുടെ വ്യത്യാസം കണ്ടപ്പോൾ ഒരു നമ്പറിനെ എക്സ് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വ്യത്യാസമാണ് വന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള അതിലും ഒരു ചെറിയ നമ്പറാണ് എക്സ് ബൈ 900, വളരെ ചെറിയ ഡിഫറൻസ് ആണ് ഇവര് തമ്മിലുള്ളു. അപ്പോൾ ഈ നമ്പറിനോട് ഇതിനേക്കാൾ ക്ലോസ് ആയിട്ട് വന്നേക്കുന്നത് ഇതാണ്, ഉറപ്പല്ലേ. ഈ നമ്പരുമായിട്ട് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു, ഇവിടെ വന്നപ്പോഴത്തേനും പിന്നെയും കുറഞ്ഞു. നമുക്ക് അടുത്ത് നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്തിനാണ് ഈ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിക്കുന്നത്? ഈ എക്സ് ബൈ 9 ഏറ്റവും ക്ലോസ് ആകുന്നത് ഈ 11/100 ആണോ അതോ 111/1000 ഓഫ് എക്സ് ആണോ, ഏതാണ് കൂടുതൽ ക്ലോസ്? അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് കുറയും തോറും നമുക്ക് പറയാം. ഇനി അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ ഇതിലും ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും എക്സ് ബൈ 9 ക്ലോസർ ആൻഡ് ക്ലോസർ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിലെ ആദ്യം ഏതാ വലുത്? എക്സ് ബൈ 9 തന്നെയാണ് ഇവിടെയും വലുത്, മൈനസ് 111x ഡിവൈഡഡ് ബൈ 1000. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1000x മൈനസ് ഡിവൈഡഡ് ബൈ 9000 എന്ന് കിട്ടും. ഇതൊന്ന് കണ്ടുപിടിച്ചേ, ദാറ്റ് ഈസ് ഇവിടെയും നമുക്ക് 1x ഡിവൈഡഡ് ബൈ 9000, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 9000. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ കണ്ടതിനേക്കാളും വളരെ ചെറിയ ഡിഫറൻസ് ഇവര് തമ്മിലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് നമ്പറുകൾ പിന്നെയും പിന്നെയും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു, നല്ല ചേർച്ചയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് 1/9 111/1000 ചേർച്ചയുള്ളത് പോലെ ഏത് നമ്പരും, അതാണ് എനി നമ്പർ ഓഫ് 1/9 ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എനി നമ്പർ ഓഫ് 111/1000. ഇനി അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിലോ ഇതിനോട് വീണ്ടും ക്ലോസ് ആകും. ഇവിടെയുള്ള സീറോസ് കൂടുക, ഇവിടെയുള്ള വണ്ണിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു 1/10, 11/100 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ദാറ്റ് ഫ്രാക്ഷൻസ് കംസ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 എന്ന് പ്രൂവ് ചെയ്തു. കാരണം ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അവര് ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, എക്സ് ബൈ 9 ആ ഇങ്ങനെ പോകുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമുക്ക് ഒരു
1/7 കണ്ടുപിടിക്കുന്ന ഒരു ന്യൂ മെത്തേഡ് കൂടി നമുക്ക് ഈ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. ഡെസിമൽ ഫോംസ് ഈ ന്യൂ മെത്തേഡിൽ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് അതിനൊരു നമുക്ക് അതിൻ്റെ വലിയൊരു ആവശ്യം തോന്നിയില്ല. ഇനി അതുകൂടി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തു തരും. അതും കൂടെ ഒന്ന് പഠിച്ചെടുത്തേ പറ്റൂ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനപ്പോൾ ആ മെത്തേഡും കൂടി എഴുതി പഠിപ്പിക്കും. അപ്പോൾ അത് കണ്ടാലല്ലേ ഇടേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് മുഴുവൻ തീർന്നതാണ്. നല്ല രസകരമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് ഇതിൽ നിന്നൊരു എക്സാമിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. എൻ്റെ പിള്ളേരെല്ലാവരും എഴുതി നോക്കണം, എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് ഫ്രണ്ട്സിനോട് പറയണം. ഈ ക്ലാസ്സിനെ കുറിച്ച് ഫ്രണ്ട്സിനോട് പറയണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓരോ സബ്സ്ക്രിപ്ഷനും ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടി വീണ്ടും വീണ്ടും ചേരുന്നത് പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അടുത്ത യൂണിറ്റ് പഠിക്കാൻ നമുക്ക് ഒന്നിച്ച് അടുത്ത വീഡിയോ തൊട്ട് തുടങ്ങിയേക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന്. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെയും നിങ്ങളെപ്പോലെ എൻ്റെ സ്റ്റുഡൻസ് ആക്കണം കേട്ടോ.